ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മഷ്റൂം ബട്ടർ മസാല, അതെങ്ങനെയാണ് റെഡിയാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്തതാണ്. അതെങ്ങനെയാണ് റെഡിയാക്കാമെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂരിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ 2 മിനിറ്റ് സമയം തിളപ്പിച്ചെടുക്കുക. പിന്നെ ആ വെള്ളം മാറ്റിയിട്ട് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തക്കാളിയുടെ തൊലി പെട്ടെന്ന് അടർത്തി മാറ്റാൻ കഴിയും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 സവാളയാണ്. 2 സവാള ഒന്ന് റഫായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് 2 ജീരകം വേണം. ചെറിയ ജീരകവും വലിയ ജീരകവും രണ്ടും 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. അതുപോലെ ടൊമാറ്റോ പ്യൂരിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽട്ടാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫൈൻ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഓണിയൻ മിക്സർ ഒന്ന് ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് സോട്ടായി വരുമ്പോൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂം ആഡ് ചെയ്യുക. അതിനോട് കൂടെ തന്നെ ക്യാപ്സിക്കം, 1 ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ബട്ടറിൽ കടന്നിട്ട് അതൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. 1/2 കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവിയിലേക്ക് മഷ്റൂം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ മഷ്റൂം ബട്ടർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ക്രീം എങ്ങനെ റെഡിയാക്കിയതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായി കുറുകി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ടിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.